ലാസ്റ്റ് ക്ലാസ്സിൽ ട്രാൻസിസ്റ്റർ ബയാസിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് സ്റ്റെബിലിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദെൻ സ്റ്റെബിലിറ്റി ഫാക്ടർ പഠിച്ചു. അതിനകത്ത് നമ്മുടെ ട്രാൻസിസ്റ്റർ സ്റ്റേബിൾ ആവണമെങ്കിൽ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബയാസിങ്ങിനനുസരിച്ചാണ് ഇവിടെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ബയാസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയാസിങ് വരുന്നുണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. മെത്തേഡ് ഓഫ് ട്രാൻസിസ്റ്റർ ബയാസിങ്. മെത്തേഡ് ഓഫ് ട്രാൻസിസ്റ്റർ ബയാസിങ്. മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ബയാസിങ്. ഒരു 5 മെത്തേഡ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഫിക്സഡ് ബയാസ്. ഫിക്സഡ് ബയാസ്, അതിനെ തന്നെ ബേസ് ബയാസ് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ബേസ് ബയാസ്. ദെൻ സെക്കൻഡ് വൺ, എമിറ്റർ ബയാസ്. എമിറ്റർ ബയാസ്. തേർഡ് വൺ, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ഓർ സെൽഫ് ബയാസ് എന്നും നമുക്കിതിനെ വിളിക്കാം. വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ഓർ സെൽഫ് ബയാസ്. ദെൻ ഫോർത്ത് വൺ, കളക്ടർ ഫീഡ്ബാക്ക് ബയാസ്. ഫോർത്ത് വൺ, കളക്ടർ ഫീഡ്ബാക്ക് ബയാസ്. അതിന് നമുക്ക് ബേസ് ബയാസ് വിത്ത് കളക്ടർ ഫീഡ്ബാക്ക് എന്നും വിളിക്കുന്നുണ്ട്. ബേസ് ബയാസ് വിത്ത് കളക്ടർ ഫീഡ്ബാക്ക്. ബേസ് ബയാസ് വിത്ത് കളക്ടർ ഫീഡ്ബാക്ക്. ദെൻ ഫിഫ്ത് വൺ, എമിറ്റർ ഫീഡ്ബാക്ക്. എമിറ്റർ ഫീഡ്ബാക്ക്. ഇതെന്ന് പറയുന്നത് ബേസ് ബയാസ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക് ആണ്. ബേസ് ബയാസ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക്. ബേസ് ബയാസ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക്. ഓക്കെ, അങ്ങനെ 5 മെത്തേഡാണ് വരുന്നത്. മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ബയാസിങ്: ഫിക്സഡ് ബയാസ്, എമിറ്റർ ബയാസ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, കളക്ടർ ഫീഡ്ബാക്ക് ബയാസ്, എമിറ്റർ ഫീഡ്ബാക്ക് ബയാസ്. ഇതിലെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഫിക്സഡ് ബയാസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓരോന്ന് പഠിക്കാനുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ഫിക്സഡ് ബയാസ് നോക്കാം. ഫിക്സഡ് ബയാസിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ VCC എന്ന് പറയുന്ന പവർ സപ്ലൈ കൊടുത്തു. ദെൻ RC അതിൽ നിന്ന് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് കൊടുത്തു. ദെൻ എമിറ്റർ പോർഷൻ ഗ്രൗണ്ട് ചെയ്തു. ഇതാണ് എമിറ്റർ, ഇവിടെ കളക്ടർ. ഇത് RC എന്ന് പറയാം. ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് VCC. ദെൻ അതിൻ്റെ ബേസിലേക്ക് RB എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ വഴി ബേസിലേക്ക് കണക്ഷൻ കൊടുത്തു. ദെൻ ഇതെങ്ങോട്ടേക്ക് കണക്ഷൻ പോകും? ദിസ് കണക്റ്റഡ് ടു VCC. അപ്പോൾ നോക്കിയേ, RB, RC, കളക്ടർ, എമീറ്റർ, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ബേസ്. ഇനി ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റുകളാണ്. ഏതൊക്കെ കറൻറ്റാണ് ഫ്ലോ ചെയ്യുക? കളക്ടറിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് നമുക്ക് IC എന്ന് വിളിക്കാം. ബേസിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറൻറ്റിനെ IB എന്ന് വിളിക്കാം. ദെൻ ബേസ് എമീറ്റർ വോൾട്ടേജ് എന്താണ്? VBE. ദെൻ കളക്ടർ എമീറ്റർ വോൾട്ടേജ് ഇവിടെ എന്ത് വരും? VCE. ഇങ്ങനെയല്ലേ വരിക? VCE. ഇവിടെ പ്ലസ് മൈനസ്. ദെൻ ഹിയർ പ്ലസ് മൈനസ്. ദെൻ VCC എന്ന് പറയുമ്പോൾ പ്ലസ് VCC ആണ് കൊടുക്കുന്നത്. ഇപ്പം IC, IB, RC, RB, എല്ലാം ആയി. ഇങ്ങനെയാണ് ഫിക്സഡ് ബയാസിൻ്റെ സർക്യൂട്ട് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ അകത്ത് ബേസ് എമീറ്റർ ലൂപ്പ് അല്ലേ, ഈ സെക്ഷൻ വരുന്നതല്ലേ ഇതിൻ്റെ അകത്ത്, ഈ ഒരു പോർഷനല്ലേ. ഇതാണ് ഇൻപുട്ട് ലൂപ്പ്. ദെൻ
ഈ ഇതിനെ നമുക്ക് ഔട്ട്പുട്ട് ലൂപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ ഇൻപുട്ട് ലൂപ്പ് നമുക്ക് ആദ്യം നോക്കാം. ആ ഇൻപുട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കുകയാണ്. ഫിക്സഡ് ബയാസ് എന്ന് പറയുന്ന ഓരോ ട്രാൻസിസ്റ്റർ ബയാസിങ് മെത്തേഡ്സ് അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫിക്സഡ് ബയാസ്. ആ ഫിക്സഡ് ബയാസ് എന്ന് പറയുന്ന ബയാസിങ് മെത്തേഡ് എത്രത്തോളം നല്ലതാണ്, എന്താണത്, ദെൻ അത് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫിക്സഡ് ബയാസ് സർക്യൂട്ട് നമ്മൾ കണ്ടു. ഇനി ആ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് ലൂപ്പും ഔട്ട്പുട്ട് ലൂപ്പും എടുക്കുക. ഇൻപുട്ട് ലൂപ്പ് എന്ന് പറയുമ്പം ബേസ് എമിറ്റർ ലൂപ്പാണ് ഇൻപുട്ട് ലൂപ്പ് വരുന്നത്. ഔട്ട്പുട്ട് ലൂപ്പ് എന്ന് പറഞ്ഞാൽ കളക്ടർ എമിറ്റർ ലൂപ്പാണ് വരുന്നത്. അതെങ്ങനെ നമുക്ക് ഇൻപുട്ട് ലൂപ്പും ഔട്ട്പുട്ട് ലൂപ്പും സെപ്പറേറ്റ് ചെയ്യാം? ഔട്ട്പുട്ട് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കറൻറ്റ്, കളക്ടർ കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന പോർഷൻ. ഇൻപുട്ട് ലൂപ്പ് എന്ന് പറയുമ്പോൾ ബേസ് കറൻറ്റ്, ഇൻപുട്ട് കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന ലൂപ്പ്. അപ്പം നമുക്കിതിൽ ഇൻപുട്ട് ലൂപ്പ് മാത്രമൊന്ന് ആദ്യം വരയ്ക്കാം. ഇൻപുട്ട് ലൂപ്പ് വരയ്ക്കുക എന്ന് പറയുമ്പം ഇൻപുട്ടിൽ ഏതൊക്കെയാണ് വന്നത്? നമ്മൾ കണ്ടത് VCC. ഇങ്ങനെ VCCയിലേക്ക് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. VCC, ദെൻ നമ്മളേതായിരുന്നു RB, ദെൻ ട്രാൻസിസ്റ്ററിൻ്റെ എമീറ്റർ, ഇങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. RB ഇങ്ങനെ വന്നു, ദെൻ ദിസ് ഇങ്ങനെയാണ് അത് പോയത്. നമുക്കിതിനെ ഒന്ന് ഞാനിത് റഫായിട്ട് വരച്ചെന്നേ ഉള്ളൂ. ഇതിനെ നമുക്കൊന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? VCC ഇവിടെ പ്ലസ് അല്ലായിരുന്നു, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ വരയ്ക്കാം? പ്ലസ് VCC അല്ലേ, പ്ലസ് മൈനസ്. ദെൻ പിന്നെ ഇത് വരുന്നുണ്ട് RB എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ വന്നു. ദെൻ ഇവിടെ ഒരു വോൾട്ടേജ് നമ്മൾ പറഞ്ഞു VBE എന്ന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലസ് മൈനസ് ഇങ്ങനെ എഴുതാം VBE. ദെൻ ഇതെന്ത് ചെയ്തു? ഒരു ലൂപ്പ്, ക്ലോസ് ലൂപ്പ് അല്ലേ, ഇങ്ങനെയല്ലേ വരുന്നത് ക്ലോസ് ലൂപ്പ്. ഇനി കറണ്ട് ഫ്ലോ എങ്ങനെയാണ്? ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ കറണ്ട് എൻ്റർ ചെയ്യുന്ന പോയിൻ്റ് പ്ലസ്, ലീവ് ചെയ്യുമ്പോൾ മൈനസ് റെസിസ്റ്ററിൽ എടുത്തു. നമുക്കിനി ഇതിലെങ്ങനെ എഴുതാം? ഇതിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? KVL അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം എഴുതുക, കൺസിഡർ ബേസ് എമിറ്റർ ലൂപ്പ്. നമ്മളിപ്പോൾ ബേസ് എമിറ്റർ ലൂപ്പ് അല്ലേ എടുത്തത്. സോ കൺസിഡർ ബേസ് എമിറ്റർ സർക്യൂട്ട് ലൂപ്പ്. ബേസ് എമിറ്റർ സർക്യൂട്ട് ലൂപ്പ്, അതിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ കിർചോഫ് വോൾട്ടേജ് ലോ. അപ്ലൈ കിർചോഫ്സ് വോൾട്ടേജ് ലോ. അവിടേക്ക് കിർചോഫ് വോൾട്ടേജ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് സർക്യൂട്ടിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്? ഈ സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് മതി. ഇത് ഞാൻ റഫായിട്ട് വരച്ചതാണ്, അതിൻ്റെ ആവശ്യമില്ല. ഈ സർക്യൂട്ട് മതി, ഇത് മതി. ദെൻ ഇതിലേക്ക് നമ്മൾ KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? KVL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് വോൾട്ടേജസിനെ ക്ലോസ് ലൂപ്പ് ഈക്വൽ ടു 0. അപ്പം VCC മൈനസ് ഇവിടുത്തെ കറണ്ടിന് നമുക്ക് എന്ത് വിളിക്കാം? ഇവിടെ ഏത് കറണ്ടാണ് വരുന്നത്? ബേസ് കറണ്ട് അല്ലേ. ബേസ് കറണ്ടിന് നമുക്ക് IB എന്ന് വിളിക്കാം. മൈനസ് IB RB മൈനസ് VBE ഈക്വൽ ടു 0. അങ്ങനെയല്ലേ വരാം? ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരുന്നത്. അപ്പം പ്ലസ് VCC. അപ്പം പ്ലസ് VCC മൈനസ് IB RB മൈനസ് VBE ഈക്വൽ ടു 0. അങ്ങനെയല്ലേ വരിക? ഓക്കെ, ആ നമുക്കപ്പോൾ ഇങ്ങനെ എഴുതാം, ഇവിടേക്ക് മാറ്റി എഴുതാം. നമ്മുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് VCC മൈനസ് IB RB മൈനസ് VBE ഈക്വൽ ടു 0. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പം VCC മൈനസ് VBE ഈക്വൽ ടു IB × RB എന്ന് എഴുതി. ഇതിൽ നിന്ന് നമുക്ക് IB കണ്ടുപിടിച്ചൂടെ? IB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? IB ഈക്വൽ ടു VCC മൈനസ് VBE ഡിവൈഡഡ് ബൈ RB. ഓക്കെ, VBE VCCനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, വളരെ ചെറിയൊരു വാല്യൂ ആണ്. VCC സപ്പോസ് നമുക്കൊരു 5 വോൾട്ട് തൊട്ടിട്ട് നമ്മൾ അങ്ങോട്ട് VCC 15 വോൾട്ട് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ VBE എന്ന് പറയുമ്പം അത് ട്രാൻസിസ്റ്റർ ഓൺ ആവാൻ എടുക്കുന്ന വോൾട്ടേജ് ഒന്നെങ്കിൽ ജർമ്മനി ആണെങ്കിൽ 0.3, സിലിക്കണാണെങ്കിൽ 0.7. അപ്പോൾ VCC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ VBE എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? VBEനെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. IB ഈക്വൾ ടു VCC മൈനസ് VBE ബൈ RB എന്ന് കിട്ടി. അതിനകത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? സെയിൻസ് VCC ഫാർ ഗ്രേറ്റർ ദാൻ VBE അല്ലേ. VBEനെ കമ്പയർ ചെയ്യുമ്പോൾ VCC വലിയൊരു വാല്യൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? VBEനെ നെഗ്ലക്റ്റ് ചെയ്യാം. സോ വി ക്യാൻ നെഗ്ലക്റ്റ്
VBE അങ്ങനെ VBE നെഗ്ലക്ട് ചെയ്തു കഴിഞ്ഞാൽ IB എന്ത് കിട്ടും IB equal to VCC divided by RB എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും അപ്പം ഇത് നമ്മൾ IB equal to VCC minus VBE by RB എന്ന് പറഞ്ഞ ബേസിക് ഇക്വേഷൻ നമ്മൾ എവിടുന്ന് എടുത്താണ് ഇൻപുട്ട് ലൂപ്പിൽ നിന്ന് ബേസ് എമീറ്റർ സർക്യൂട്ട് ലൂപ്പ് സോൾവ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതാണ് ബേസ് കറൻറ്റ് ഇനി ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം കളക്ടർ എമീറ്റർ സർക്യൂട്ട് ലൂപ്പ് സോൾവ് ചെയ്യാം അപ്പം കൺസിഡർ കളക്ടർ എമീറ്റർ സർക്യൂട്ട് ലൂപ്പ് കളക്ടർ എമീറ്റർ സർക്യൂട്ട് ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാവുന്നതാണ് വി സി സി ദെൻ ആർ സി ദെൻ ട്രാൻസിസ്റ്റർ വന്നു ദെൻ എമീറ്റർ നേരെ വന്നത് ഇവിടെ വി സി സി ആർ സി ഇതിലേക്ക് ബേസ് വന്നു ഇവിടുത്തെ വോൾട്ടേജ് വി സി ഇ അങ്ങനെ അപ്പോൾ നമുക്കിതിനെ എങ്ങനെ കിർച്ചോഫ് വോൾട്ടേജിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിനൊരു ലൂപ്പാക്കി നമുക്ക് കൺസിഡർ ചെയ്യാം ഇവിടെ പ്ലസ് വി സി സി ആണ് സോ നമുക്കിതിനെ എങ്ങനെ റീഡ്രോ ചെയ്യാം പ്ലസ് വി സി സി അല്ലേ പ്ലസ് വി സി സി ദെൻ ആർ സി ദെൻ പ്ലസ് മൈനസ് വി സി ഇ ഇങ്ങനെയല്ലേ വരുന്നത് ഇതൊരു ക്ലോസ് ലൂപ്പാക്കുമ്പോൾ വി സി ഇ ഇവിടെ പ്ലസ് മൈനസ് ദെൻ കറൻറ്റ് ഇങ്ങനെയല്ലേ ഫ്ലോ ചെയ്യുന്നത് വി സി സിന്ന് ഇങ്ങോട്ടേക്ക് കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പം ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് അപ്പം നമുക്കിവിടെ എന്ത് വിളിക്കാം ഐ സി ആണ് കറൻറ്റ് ആർ സി അപ്പം നമുക്ക് ഈ ഒരു സർക്യൂട്ടിന് ആവശ്യമില്ല ഇത് മതി ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് വൺ വരച്ചു എന്നേ ഉള്ളൂ ഐ സി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് കെ വി എൽ അപ്ലൈ ചെയ്യണം അപ്പോൾ ഇതിലേക്ക് കെ വി എൽ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എങ്ങനെ എഴുതാം അപ്ലൈ കിർച്ചോഫ് വോൾട്ടേജിലോ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് കെ വി എൽ ഇതിലേക്ക് കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും വി സി സി അങ്ങനെയല്ലേ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം പ്ലസ് വി സി സി ഇവിടെ പ്ലസ്സും മൈനസും അപ്പം മൈനസ് ഐ സി ആർ സി മൈനസ് വി സി ഇ ഈക്വൽ ടു സീറോ നമുക്കറിയാവുന്ന എന്താണ് വി സി ഇ എന്ന് പറയും ഐ സി വി സി ഇ ആണ് നമ്മുടെ എന്ത് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏത് ഇക്വേഷൻ കണ്ടുപിടിക്കണം വി സി ഇ കണ്ടുപിടിക്കണം അപ്പോൾ വി സി ഇ ഇതിൽ നിന്ന് എന്ത് എഴുതാം ഈക്വൽ ടു വി സി സി മൈനസ് ആർ സി വി സി ഇന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ പോരെ അപ്പോൾ എങ്ങനെ എഴുതാം അപ്പം നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് വി സി ഇ ഈക്വൽ ടു സീറോ ഇതിൽ നിന്ന് നമ്മൾ എന്തെഴുതി വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി അപ്പം ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ അപ്പം നമ്മൾ വി സി ഇ കണ്ടുപിടിച്ചു നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ക്യൂ പോയിൻ്റ് നമ്മൾ എങ്ങനെയാണ് ഐ സി വി സി ഇ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ വി സി ഇ നമ്മുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചു വി സി സി മൈനസ് ഐ സി ആർ സി ഇനി ഐ സി എന്താണ് ഒരു കോമൺ എമീറ്റർ ആവുന്ന കേസിൽ ഐ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടർ കറൻറ്റ് ഐ സി ഈക്വൾ ടു ബീറ്റ ഐ ബി ആണ് അതിൽ ഐ ബി നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചില്ലേ ഐ ബി ഈക്വൾ ടു വി സി സി ബൈ ആർ ബി നമ്മളിവിടെ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി സോ നമുക്ക് എന്ത് എഴുതാം ഐ സി ഈക്വൾ ടു ബീറ്റ ഇൻറ്റു വി സി സി ഡിവൈഡഡ് ബൈ ആർ ബി ഈ ഐ സി എന്ത് ചെയ്യണം നമ്മുടെ ഇക്വേഷൻ ടൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം തേർഡ് ഇക്വേഷൻ ടൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം ഐ സി എങ്ങനെ കിട്ടുന്നുള്ളത് വി സി ഇ എങ്ങനെ കിട്ടുന്നുള്ളത് വി സി ഇ ഈക്വൾ ടു വി സി സി മൈനസ് ഐ സി എന്താണ് ബീറ്റ ഇൻറ്റു ഐ സി ബീറ്റ വി സി സി ബൈ ആർ ബി ഇൻറ്റു ആർ സി നമ്മൾ കണ്ടുപിടിച്ച ഐ സി എന്ത് വി സി ഇ കണ്ടുപിടിച്ചു ദൻ ഐ സി ഈക്വൾ ടു നമുക്ക് കിട്ടിയ ഇക്വേഷൻ ബീറ്റ ഇൻറ്റു വി സി സി ബൈ ആർ ബി ഇങ്ങനെ രണ്ട് ഇക്വേഷനാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഐ സിയും വി സിയും കണ്ടുപിടിച്ചത് ഇതിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും ഐ സി എന്ന് പറയുന്നത് ബീറ്റ ടൈംസ് ആണ് വി സി സി ബൈ ആർ ബി എന്ന് പറയുന്നത് അതേപോലെ തന്നെ വി സി ഇക്കകത്തും ബീറ്റ വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊരു കൺക്ലൂഷനിലെത്താം ഐ സിയും വി സിയും ബീറ്റയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അല്ലേ ഐ സിയും വി സിയും ബീറ്റ എന്ന് പറയുന്ന ടേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ബീറ്റ എന്ന് പറയുന്നത് അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും
So, temperature അനുസരിച്ച് ബീറ്റ ചേഞ്ച് ചെയ്യുന്നുണ്ട് ബീറ്റ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഐ സി വി സി ഈ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഐ സി വി സി ഈ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക ഓപ്പറേറ്റിംഗ് പോയിൻറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട് സോ ഇതിൻ്റെ സ്റ്റെബിലിറ്റി അത്ര പോരാ അതുകൊണ്ട് തന്നെ നമുക്കിതിന് ആംപ്ലിഫയർ സർക്യൂട്ട്സിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പകരം നമുക്കിതിന് ഡിജിറ്റൽ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യാം അപ്പം നമുക്കിവിടെ എന്തൊക്കെയാണ് നമ്മളിവിടെ കൺക്ലൂഷനിലേക്ക് എത്തിയത് ഐ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ ടൈംസ് ഗ്രേറ്റർ ദാൻ ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി അല്ല അപ്പം ബീറ്റ ടൈംസ് ഗ്രേറ്റർ ദാൻ ബേസ് കറൻറ്റ് ദെൻ നമുക്ക് എന്ത് പറയാം ഈ രണ്ട് ഇക്വേഷനും ഐ സി ആൻഡ് വി സി ഇ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ബീറ്റ ഇത് രണ്ട് എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ബീറ്റ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ബീറ്റ ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് since beta is strongly dependent upon temperature since beta strongly dependent upon temperature strongly dependent upon temperature strongly dependent upon temperature alle beta temperature ne depend cheyunnund appom ic and vc endeyum change cheyum ടെമ്പറേച്ചർ സിൻസ് ബീറ്റ സ്ട്രോങ്ലി ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ടെമ്പറേച്ചർ ഐ സി ആൻഡ് വി സി ഇ ഓഫ് എ ഫിക്സഡ് ബയാസ് ഐ സി ആൻഡ് വി സി ഇ ഓഫ് എ ഫിക്സഡ് ബയാസ് വേരി വിത്ത് ദ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ബീറ്റ വേരി വിത്ത് ദ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ബീറ്റ value of beta due to variation in temperature due to variation in temperature അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ബീറ്റ ചേഞ്ച് ചെയ്യും ബീറ്റ ചേഞ്ച് ചെയ്താൽ ഐ സി വി സി ഇ ചേഞ്ച് ചെയ്യും ഐ സി വി സി ഇ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ചേഞ്ച് ചെയ്യും അപ്പോൾ നമുക്കിവിടെ എന്താണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ക്യൂ പോയിൻ്റ് നമുക്ക് പോസിബിൾ അല്ല അപ്പം ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഒബ്റ്റെയിൻ It is impossible to obtain a stable Q point in a fixed bias circuit അതുകൊണ്ട് തന്നെ ഇത് ആംപ്ലിഫയർ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നില്ല അപ്പം ബിക്കോസ് ഓഫ് ദീസ് ഇറ്റ് ഈസ് നെവർ യൂസ്ഡ് ഇൻ ആംപ്ലിഫയർ സർക്യൂട്ട് യൂസ്ഡ് ഇൻ ആംപ്ലിഫയർ ഇത് ആംപ്ലിഫയർ സർക്യൂട്ട്സിനകത്ത് യൂസ് ചെയ്യുന്നില്ല ബട്ട് എവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിജിറ്റൽ സർക്യൂട്ട്സ് But it is used in digital circuits. Digital circuits നകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു സ്വിച്ചിന് ആസ് എ സ്വിച്ച് ബിറ്റ്വീൻ സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് 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 അപ്പം ഇതാണ് ഫിക്സഡ് ബയാസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇനി നോക്കി ഫിക്സഡ് ബയാസിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടറും കൂടെ നമുക്കൊന്ന് നോക്കാം സ്റ്റെബിലിറ്റി ഫാക്ടർ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിനോട്ട് ചെയ്യുന്നത് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ട്രാൻസിസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് കറൻറ്റ് എന്തായിരുന്നു ഐ സി ഈക്വൾ ടു ബീറ്റ ഐ ബി പ്ലസ് വൺ പ്ലസ് ബീറ്റ ഐ സി ഒ എന്ന് കോമൺ എമിറ്റർ കോൺഫിഗറേഷനകത്ത് പഠിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്തായിരുന്നു ഡി ഐ സി ബൈ ഡി ഐ സി ഒ അപ്പോൾ ഡി ഐ സി ബൈ ഡി ഐ സി ഒ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ഐ സി ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെ ചെയ്യാം ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഐ സി ഒ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഐ സി ഒ അപ്പോൾ ഐ സി ഒ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ എങ്ങനെയാണ് ഐ സി ബൈ
ഡി ഐ സി ബൈ ഡി ഐ സി യു ഈക്വൾ ടു ബീറ്റ ഐ ബി അല്ലെങ്കിൽ ബീറ്റ കോൺസ്റ്റൻ്റ് ആണ് ഐ ബി വിത്ത് റെസ്പെക്ട് ഐ സി യു നമ്മൾ ചെയ്യുമ്പം ബീറ്റ ഐ ബി എന്ന് പറഞ്ഞ ടേം സീറോ ആയിട്ട് പോകും പ്ലസ് വൺ പ്ലസ് ബീറ്റ ഐ സി യുനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഐ സി യു വൺ ആയിപ്പോൾ സോ വൺ പ്ലസ് ബീറ്റ സോ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും ഡി ഐ സി ബൈ ഡി ഐ സി ഒ ഡി ഐ സി ബൈ ഡി ഐ സി ഒ ഈക്വൾ ടു സീറോ പ്ലസ് വൺ പ്ലസ് ബീറ്റ എന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണിത് എസ് ഈക്വൾ ടു അല്ലെ എസ് എന്ന് പറഞ്ഞാൽ ഡി ഐ സി ബൈ ഡി ഐ സി ഒ ഈക്വൾ ടു വൺ പ്ലസ് ബീറ്റ എന്ന് വന്നു സപ്പോസ് അപ്പോൾ എസ് ഈക്വൾ ടു വൺ പ്ലസ് ബീറ്റയാണ് ഏതിൻ്റെ കേസ് വരുന്നത് ഫിക്സഡ് ബയാസിലെ സ്റ്റെബിലിറ്റി ഫാക്ടർ അപ്പോൾ ബീറ്റ ഒരു വലിയ വാല്യൂ ആണെങ്കിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്തായിരിക്കും ഒരു വലിയ വാല്യൂ ആയിരിക്കും മീൻസ് അവിടുത്തെ സ്റ്റെബിലിറ്റി വളരെ കുറയുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇഫ് ബീറ്റ ഹൺഡ്രഡ് എടുക്കാം അപ്പം ബീറ്റ ഹൺഡ്രഡ് ആണെങ്കിൽ നമുക്ക് എസ് എന്ത് കിട്ടും വൺ നോട്ട് വൺ എന്ന് വെച്ചാൽ അവിടെ എന്താ നടക്കുന്നത് ഐ സി ചേഞ്ചസ് വൺ നോട്ട് വൺ ടൈംസ് ദ ചേഞ്ചസ് ഇൻ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് അപ്പം മീൻസ് ഐ സി ചേഞ്ചസ് means IC changes 101 times the changes in reverse saturation current 101 times the changes in reverse saturation current അപ്പം റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ടെമ്പറേച്ചറിനനുസരിച്ചാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് ചേഞ്ച് ചെയ്യുമ്പം അവിടെ എന്ത് ചെയ്യും സ്റ്റെബിലിറ്റി ഫാക്ടറും ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ബീറ്റ മാറ്റം വരുന്നുണ്ട് സ്റ്റെബിലിറ്റി ഫാക്ടർ ഒരു ഹൈ വാല്യൂ ആണ് മീൻസ് ഫിക്സഡ് ബയാസ് എന്ന് പറയുന്നത് അത്രയും സ്റ്റേബിൾ അല്ല സോ നമ്മൾ എന്ത് ചെയ്യും പക്ഷേ ഇത് ഡിജിറ്റൽ സർക്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിക്സഡ് ബയാസാണ് ദെൻ നമ്മൾ എന്ത് ചെയ്യും ഇതിനേക്കാൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് വരുന്നതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു സെക്കൻഡ് മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എമിറ്റർ ബയാസ് അങ്ങനെ നമ്മൾ ഓരോ ബയാസും നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ബയാസിങ്ങിൽ ഫിക്സഡ് ബയാസാണ് ഫിക്സഡ് ബയാസിൻ്റെ സർക്യൂട്ട് പറഞ്ഞു ആ സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ ഇൻപുട്ട് ലൂപ്പും ഔട്ട്പുട്ട് ലൂപ്പും ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തു ദെൻ അതിലേക്ക് കെ വി എൽ അപ്ലൈ ചെയ്തു ഇൻപുട്ട് ലൂപ്പ് എന്ന് പറയുമ്പോൾ ബേസ് എമീറ്റർ ലൂപ്പും ഔട്ട്പുട്ട് ലൂപ്പ് എന്ന് പറയുമ്പോൾ കളക്ടർ എമീറ്റർ ലൂപ്പുമാണ് അപ്പോൾ ബേസ് എമീറ്റർ ലൂപ്പിലേക്ക് കെ വി എൽ അപ്ലൈ ചെയ്തു ഔട്ട്പുട്ട് ലൂപ്പ് എന്ന് പറയുമ്പോൾ കളക്ടർ എമീറ്റർ ലൂപ്പിലേക്ക് കെ വി എൽ അപ്ലൈ ചെയ്തു ദെൻ നമ്മൾ എന്താ അവിടെ കണ്ടുപിടിച്ചത് ഐ സി വി സി ഇ ഐ സി വി സി ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓപ്പറേറ്റിംഗ് പോയിൻ്റുകളാണ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കണ്ടുപിടിച്ചു ഐ സി നമുക്ക് എന്താ കിട്ടിയത് ബീറ്റ വി സി സി ബൈ ആർ ബി വി സി ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി വി സി സി മൈനസ് ബീറ്റ ഇൻഡു ഈ രണ്ട് ഇക്വേഷനല്ലേ കിട്ടുന്നത് ഇത് രണ്ട് ഇക്വേഷനാണ് കിട്ടിയത് ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഐ സി ഡിപ്പെൻഡ് അപ്പോൺ ബീറ്റ ആൻഡ് വി സി ഇ ഡിപ്പെൻഡ് അപ്പോൺ ബീറ്റ അപ്പം ബീറ്റ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ബീറ്റ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡാണ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനനുസരിച്ച് ബീറ്റ ചേഞ്ച് ചെയ്യും ബീറ്റ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഐ സി ബി സിയും ചേഞ്ച് ചെയ്യും സോ ഓപ്പറേറ്റിംഗ് പോയിൻറ്റും ചേഞ്ച് ചെയ്യും ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി അവിടെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് ആംപ്ലിഫയർ സർക്യൂട്ടിനകത്ത് യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഡിജിറ്റൽ സർക്യൂട്ടിനകത്ത് സാച്ചുറേഷൻ കട്ട് ഓഫ് എന്ന് പറയുന്ന അതിൻ്റെ ഓപ്പറേറ്റിംഗ് റീജിയനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ദെൻ നമ്മൾ അടുത്തതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടറായിരുന്നു കണ്ടുപിടിച്ചത് ഒരു കോമൺ എമീറ്റർ കോൺഫിഗറേഷൻ്റെ ഐ സി ഈക്വൾ ടു ബീറ്റ ഐ ബി പ്ലസ് വൺ പ്ലസ് ബീറ്റ ഐ സി ഒ ആണ് അതിനെ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഐ സി ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടർ വൺ പ്ലസ് ബീറ്റ എന്ന് കിട്ടി അപ്പം വൺ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പം ഹൈലി ഡിപ്പെൻഡ് അപ്പോൺ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് ഇത്രയാണ് നമുക്ക് ഫിക്സഡ് ബയാസിനകത്ത് പഠിക്കാനുള്ളത്